ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വൺ ഇസ് ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമ്മുടെ ട്രാവേഴ്സിന്റെ എറർ മാറ്റുന്നത് എന്നുള്ളതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ട്രാവേഴ്സ് എന്ന് വിചാരിച്ചു അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് കണ്ടുപിടിച്ച ട്രാവേഴ്സ് അല്ലെങ്കിൽ മെഷർ ചെയ്ത ട്രാവേഴ്സ് നമ്മൾ നമ്മുടെ ഷീറ്റിലേക്ക് വരക്കുന്നു അങ്ങനെ വരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ മനസ്സിലായത് എ ഡാഷ് എന്നുള്ളതും എ എന്നുള്ളതും ഒരൊറ്റ പോയിന്റ് ആണ് പക്ഷെ അങ്ങനെ ഒരൊറ്റ പോയിന്റ് ആയിട്ടല്ല രണ്ട് പോയിന്റ് ആയിട്ടാണ് നമ്മളിത് ഷീറ്റിലേക്ക് വരക്കുമ്പോഴത്തേക്കും വന്നിരിക്കുന്നത് സോ നമ്മുടെ എറർ എന്ന് പറയുന്നത് ഈ സ്മോൾ ഇ ആണ് നമ്മുടെ എറർ എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ് നമുക്ക് എററായിട്ടുള്ളത് നമ്മൾ ഇതെന്ത് ചെയ്യും ഈ എററിനെ നമ്മൾ എല്ലാ സൈഡിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഗ്രാഫിക്കൽ മെത്തേഡിൽ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എ ഡാഷ് എന്നുള്ള ഈ ഒരു ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുക എന്നിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എ ഡാഷ് ടു എ അതായത് ഇങ്ങനെയുള്ള ഈ പെരിമീറ്റർ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുക എ ഡാഷ് ഇ ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ബി ഡാഷ് എ ഇത്രയുള്ള ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക എ ആണ് ഫസ്റ്റ് പോയിന്റ് എ ഡാഷ് ആണ് ലാസ്റ്റ് പോയിന്റ് അപ്പൊ എന്താ വേണ്ടത് എ ബി ഡാഷ് ഈ ഇത്ര ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത്ര തന്നെ നമ്മുടെ ലൈനിൽ വരക്കുക എനിക്കിപ്പം കൃത്യമായിട്ട് ഇത് മെഷർ ചെയ്ത് ഇതിന്റെ തന്നെ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമിൽ കൊള്ളാത്തത് കൊണ്ട് അത് ഞാൻ സ്കെയിൽ ചെയ്ത് വരക്കുന്നതാണെന്ന് വിചാരിച്ചോ അപ്പോ എ ബി ഡാഷ് സെയിം ലെങ്ത് ആണ് കേട്ടോ എ ബി ഡാഷ് എന്നുള്ളത് ഇവിടെ എ ബി ഡാഷ് എന്ന് കണ്ടു എഴുതി ബി ഡാഷ് സി ഡാഷ് എന്നുള്ളത് ബി ഡാഷ് സി ഡാഷ് എന്ന് വരച്ചു പിന്നെന്താ ചെയ്തത് സി ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് ഇ ഡാഷ് എ ഡാഷ് അപ്പോ ഇതെത്രയാണെന്ന് ചോദിച്ചാൽ അതേ ലെങ്തിലാണ് നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ എറർ ഉണ്ടല്ലോ എ ഡാഷ് എ എന്ന് പറഞ്ഞ് നമുക്കൊരു എറർ ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ എ ഡാഷിൽ നിന്ന് ഈ ഇ എന്ന് പറയുന്ന എറർ ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക ആ എറർ നമ്മൾ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കൊടുക്കുക ഇ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ നമ്മൾ സ്മോൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു ഓർഡിനേറ്റ് സ്മോൾ എ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇതിനങ്ങ് ജോയിൻ ചെയ്യുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് സ്കെയില് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യണം ഇനി നമ്മൾ എ ഡാഷ് എ എന്ന ഈ ഒരു എററിന് പാരലൽ ആയിട്ട് ഈ ഓരോ ലൈൻസും ജോയിൻ ചെയ്ത് കൊടുക്കുക അതിനെ ഇത് ഈ ഒരു പോയിന്റിനെ നമ്മൾ ഇ എന്ന് പറയുന്നു അതുപോലെ ഇതിനെ നമ്മൾ സ്മോൾ ഡി എന്ന് പറയുന്നു ഇതിനെ നമ്മൾ സ്മോൾ സി ആൻഡ് ദിസ് ഇസ് സ്മോൾ ബി അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഈ ഓരോ ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സൈഡിനുള്ള കറക്ഷൻസ് ആണ് ഈ ഓരോ സൈഡിനും ഈ ലെങ്തിലുള്ള കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ എറർ ഈ ക്ലോസ്ഡ് എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാണിത് വരക്കുക എന്നുള്ളതാണ് എ ഡാഷ് ആണ് നമ്മുടെ സ്മോൾ എ ഡാഷ് എന്ന് പറയുന്നത് എറർ എന്ന് പറയുന്നത് ഇനി ക്യാപിറ്റൽ ഇ ഡാഷ് ഇ എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് നമുക്ക് ഈ ഒരു ലെങ്തിന് പാരലൽ ആയിട്ട് നമ്മൾ ഇവിടെ വരച്ചു കൊടുക്കും ഓക്കെ ഇതാണ് സ്മോൾ ഇയുടെ ഈ ഒരു ലെങ്ത് ഇനി നൗ ഡി ഡാഷ് ഡി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് പാരലൽ ആയിട്ട് ഇവിടെ വരച്ചു കൊടുക്കും സി ഡാഷ് സി എന്ന് പറയുന്നത് ഇവിടെ വരച്ചു കൊടുക്കും ബി ഡാഷ് ബി എന്ന് പറയുന്നത് ഇവിടെ വരച്ചു കൊടുക്കും ഓക്കെ ഇനി നമ്മൾ ഈ പാരലൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ പോവാണ് നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചാലാണ് കേട്ടോ ശരിയാവുക എനിക്ക് ക്യാമറയും പിടിക്കാനുള്ളത് കൊണ്ട് പറ്റിയില്ല അപ്പൊ എന്ത് പറ്റി എ ഇ ഡി സി ബി
എ ബി സി ഡിഇ എ എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് നമുക്കിപ്പൊ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയ ആ ഒരു എറർ ഉള്ള ട്രാവേഴ്സ് എ ഡാഷ് ഇ ഡാഷ് ഡി ഡാഷ് സി ഡാഷ് ബി ഡാഷ് എ എന്ന് പറഞ്ഞ എറർ ഉള്ള ട്രാവേഴ്സ് നമ്മൾ ഷീറ്റിലേക്ക് വരച്ചു. അതിന്റെ പെരിമീറ്റർ എത്രയാണ് എന്ന് നോക്കിയിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇവിടെ വരച്ചു. എറർ എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട് അത് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇവിടെ വരച്ചു, അതിനെ സ്മോൾ എ എന്ന് കൊടുത്തു. ഇതിനെ നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് സിമിലർ ട്രയാംഗിൾസിന്റെ റൂള് പ്രകാരം ഓരോ ഓരോന്നും, അതായത് എ ഡാഷ് സ്മോൾ എയുടെ പാരലൽ ആയിട്ട് നമ്മൾ ഓരോരോ ലൈൻസ് വരച്ചു കൊടുത്തു. അപ്പൊ ഓരോ സൈഡിലുള്ള എറർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഈ ലെങ്ത് മെഷർ ചെയ്ത് നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയ എററിന് പാരലൽ ആയിട്ട് നമ്മൾ ഇതേ ലെങ്തിൽ ഇവിടെ വരച്ചു കൊടുത്തു. ആ വരച്ചു കൊടുത്തതിനെ നമ്മൾ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ക്ലോസിംഗ് എറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. സോ ദിസ് ഈസ് ദി ഗ്രാഫിക്കൽ മെത്തേഡ്.